പട്ടിണി പാവങ്ങളുടെയും തൊഴിലാളികളുടെയും ബീഡി തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും കൂലി തൊഴിലാളികളുടെയും പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ്, ഒരു മന്ത്രി ഒരു മാസം താമസിക്കുന്നതിൻ്റെ വാടക ചെലവ് 85,000 രൂപ. അടുത്ത കാലത്ത് ഭരണഘടനയെ കുന്തോന്നും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞിട്ട് രാജിവെച്ചിട്ട് പോയൊരു മന്ത്രിയാണ്, അല്ല രാജിവെപ്പിച്ച മന്ത്രിയാണ്. പിന്നെ പോലീസ് തന്നെ പറയുന്നു അതിന് തെളിവില്ലെന്ന് പറയും. പക്ഷേ നാട്ടുകാർ മുഴുവൻ ആ വീഡിയോ കാണുകയുണ്ടായി. ഭരണഘടന കുന്തമാണ്, കുടച്ചക്രമാണ്, ഇത്രയും വൃത്തിയായിട്ടൊരു ഭരണഘടന ഇല്ലെന്ന് ഒരു മന്ത്രി പറയുകയാണ്. ഏത് മന്ത്രി ഭരണഘടനയെ തൊട്ട് ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു മന്ത്രി പറയുകയാണ് ഭരണഘടന കുന്തവും കുടച്ചക്രമാണ്. പിന്നെ അദ്ദേഹം ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കും എന്നുള്ള രീതിയിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ പോട്ടെ, സജി ചെറിയ മന്ത്രിയായിരുന്ന സമയത്ത് മന്ത്രിമന്ദിരത്തിലാണ് താമസിച്ചത്. പുള്ളിക്കാരൻ രാജിവെച്ചപ്പോൾ മറ്റു മന്ത്രിമാർ ആ മന്ത്രിമന്ദിരം കയ്യേറി, പിന്നെ താമസിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. നേരെ പോയി 85,000 രൂപ മാസവാടക കൊടുത്തുകൊണ്ട് ഒരു ബംഗ്ലാവാണോ വീടാണോ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ 85,000 രൂപയ്ക്കൊക്കെ താമസിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു സെറ്റപ്പ് എന്നെല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷേ സാധാരണക്കാരൻ്റെയും പട്ടിണിപ്പാവങ്ങളുടെയും പാർട്ടിയുടെ നേതാവ് ഇങ്ങനെയൊക്കെ ഇത്രയും ദൂരത്തിലൊക്കെ താമസിക്കണോ? ഈ ഭരണഘടനയെ വിമർശിച്ചുകൊണ്ട് സജി ചെറിയൻ അന്ന് നടത്തിയ പ്രസംഗം കണ്ടായിരുന്നു. കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊക്കെ വന്നിട്ട് സാധാരണക്കാരനും കൂലി തൊഴിലാളികൾക്കും ഒക്കെ വേണ്ടിയാണ് പുള്ളിക്കാരൻ അന്ന് വാദിച്ചത്. ഇപ്പോഴും ഇവരൊക്കെ ഏത് പ്രസംഗത്തിലും പറയുന്ന ചില ഡയലോഗുകളുണ്ട്. അതായത് കോർപ്പറേറ്റ് കുത്തക മുതലാളിമാർ, ഒരു ഉദാഹരണം പറയാം, അംബാനി അദാനി ഇവരൊക്കെ കുത്തക മുതലാളിമാരാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ സ്വന്തം പ്രയത്നത്തിലൂടെ റിസ്ക് എടുത്തിട്ട് ബിസിനസ് നടത്തി സമ്പാദിച്ച കാശാണ്. ഇവർ കുത്തക മുതലാളിമാരെ നിരന്തരം വിമർശിക്കുകയും എതിർക്കുകയും പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുകയും ബക്കറ്റ് വീരുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇവർ താമസിക്കുന്ന 85,000 രൂപയിൽ മറ്റുള്ളവർ കോർപ്പറേറ്റ് ആണ്, അവരുടെ പണമുണ്ട്, അതുകൊണ്ട് അവർ താമസിക്കുന്നത് ലക്ഷങ്ങൾ ചിലവാക്കി ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഒക്കെ താമസിക്കുന്ന ആൾക്കാർ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരാൾ ബിസിനസ്സിൽ നിന്ന് നേടുന്ന പണം എടുത്ത് അവർ ദൂർത്തടിക്കുന്നു, മറ്റൊരാൾ ഖജനാവിൽ നിന്നുള്ള പണം എടുത്തിട്ട് ദൂർത്തടിക്കുന്നു. അപ്പം സാമാന്യ മര്യാദ കാണിക്കുന്ന ആരാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലായി. ഒരാൾ സ്വന്തം പോക്കറ്റിൽ നിന്നും മറ്റൊരാൾ അടുത്ത ആളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചിലവാക്കുമ്പോൾ ആരാണ് മാന്യെന്ന് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഈ തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന, സാധാരണക്കാർക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന, പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന ആൾക്കാരൊക്കെ ഇത്രയും രൂപ ചെലവാക്കി ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന അത്ര ശരിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഈ പോസ്റ്റിനടിയിൽ വന്ന ചില കമൻറ്റുകളുണ്ട്, ആ കമൻറ്റുകൾ നമ്മൾ തീർച്ചയായിട്ടും വായിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി ബാല്യ വീടാകാമായിരുന്നു. സെസിൻ്റെയും വെള്ളക്കരത്തിൻ്റെയും പേരിൽ നമുക്ക് ജനങ്ങളെ ഒന്നുകൂടി പിഴിഞ്ഞ് ചോരയെ ഊറ്റിയെടുക്കാമല്ലോ എന്നുള്ള രീതിയിലൊരു കമൻറ്റാണ്. ഇവരെയൊക്കെ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിയ സാധാരണക്കാരന് വീട് വെക്കാൻ 3 ലക്ഷം രൂപ, വിധവകളുടെ മക്കൾക്ക് കല്യാണം കഴിക്കാൻ 30,000 ഉലുവ ധനസഹായം, എല്ലാം പോട്ടെ, ഇതിന് തന്നെ 100 പ്രാവശ്യം കയറ്റിയറ. എന്തു പറയാൻ, ഇതായിരിക്കും ഇടതുപക്ഷം ഹൃദയപക്ഷം. മറ്റൊരു കമൻറ്റ്, പേർ കമ്മ്യൂണിസം, മുദ്രാവാക്യം മുതലാളിത്തം തുലയട്ടെ, എല്ലാം അടിപൊളിയാകുന്നുണ്ട്. ലാളിത്യം കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര. പിന്നെ വിനയം, സഹിഷ്ണുത, പക്വത. ഇരുന്നു തിന്നുന്നവരെ തുരന്നു തിന്നുന്ന ടീംസാണ്. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക. ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MLA ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, തുടർ ഭരണം തോന്നിയാസത്തിനുള്ള ലൈസൻസ് അല്ല. MV ഗോവിന്ദൻ ഇവരെ പറ്റിയല്ല പറയുന്നത്, മോദി സർക്കാരിനെ പറ്റിയാണ്. സ്വന്തം കാര്യം പറയാൻ ആർക്കും മടിയാണല്ലോ. ഇനി കുറച്ച് ആൾക്കാർ വന്ന് കമന്റ് ഇടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പുള്ളി ഒരു മന്ത്രിയാണ്, താമസിക്കുമ്പോൾ മന്ത്രിമന്ദിരത്തിൻ്റെ താമസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാടക കൊടുത്തേണ്ടി വരും, അല്ലെങ്കിൽ 30-40 ലക്ഷം രൂപ കൊടുത്ത് കാറ് മേടിക്കാൻ നേരത്ത് അത് കൊടുക്കേണ്ടി വരും, മന്ത്രിയാണ്. പക്ഷേ ചില ഉദ്യോഗസ്ഥരൊക്കെ ഇത് മേടിക്കുന്നുണ്ട് കേട്ടോ. ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള ജയരാജന് 32 ലക്ഷം രൂപ ഇന്നോവയാണ് മേടിച്ചത്. അതിന് താഴെയും കുറേ വണ്ടികളുണ്ട്, ഇതൊന്നും ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഇനി കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ പരിചയപ്പെടുത്തിത്തരാം. കുറേ ആൾക്കാർ ഇതിനു മുമ്പും മന്ത്രിയും മുഖ്യമന്ത്രിമാരും MPയും MLA ഒക്കെ ഇട്ടിരുന്നിട്ടുണ്ടായി. 10 പൈസ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വരാതെ അധ്വാനിച്ച് ജീവിച്ച കുറച്ച് ആൾക്കാരുണ്ട്. MV ഗോവിന്ദൻ നായർ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പട്ടികയിൽ പ്രഥമഗണ്യനായ MN ഗോവിന്ദൻ നായർ രാഷ്ട്രീയത്തിൽ നിന്നും ഒന്നും സമ്പാദിച്ചിരുന്നില്ല. തൻ്റെയും ഭാര്യയുടെയും സമ്പാദ്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ചിലവഴിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ചരിത്രകാരനും നയതന്ത്രജ്ഞനുമായിരുന്ന സർദാർ KM പണിക്കരുടെ മകളായ ദേവകി പണിക്കരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ദേവകി പണിക്കരുടെ പേരിലുണ്ടായിരുന്ന വസ്തുവകകൾ പോലും MN തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ചെലവഴിക്കുകയായിരുന്നു. MLAയും മന്ത്രിയും MPയും CPI സംസ്ഥാന സെക്രട്ടറിയും എല്ലാമായിരുന്ന MN ഗോവിന്ദൻ നായർ സ്വകാര്യ ജീവിതത്തിൽ കഷ്ടതകളുടെ നടുവിലൂടെയാണ് നടന്നു നീങ്ങിയത്. അദ്ദേഹത്തിന്റെ സഹോദരൻ കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുമ്പോൾ MN MP ആണ്. ആ അധികാരം ഉപയോഗിച്ച് സഹോദരന്റെ കടബാധ്യത തീർക്കാൻ പോലും MN എന്ന ആദർശശാലിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് എന്നെ ചീത്ത വിളിക്കാൻ വരുന്നവർ ഒന്നുകൂടെ ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരാളെ ഞാൻ കൽപ്പിച്ചുതരാം. CH ഉദമേനോൻ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് ഒന്നും കൂടെ ഓർക്കുക. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ ശേഷം ഒരു ട്രങ്ക് പെട്ടിയുമായി KSRTC ബസ്സിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയ ഒരു മനുഷ്യൻ. ഇന്ന് മലയാളികൾക്ക് അത്ഭുതത്തോടെ മാത്രമേ CH ഉദമേനോൻ എന്ന കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് പറയാനാകൂ.
തികഞ്ഞ ലാളിത്യം അച്യുതമേനോന്റെ മുഖമുദ്രയായിരുന്നു. തിരുവനന്തപുരത്തു നിന്നും തൃശൂരിലേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി. തൃശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് സായാഹ്നങ്ങളിൽ സാധാരണക്കാർക്കൊപ്പം നടന്നു നീങ്ങുന്ന, വീട്ടാവശ്യങ്ങൾക്ക് കടയിൽ നിന്നും വാങ്ങിയ സാധനങ്ങളുടെ പൊതിക്കെട്ടുകൾ കയ്യിലേന്തി നടന്നു പോകുന്ന മുൻ മുഖ്യമന്ത്രി എല്ലാവരിലും കൗതുകം ഉണർത്തിയിരുന്നു. ഇങ്ങനെയും കുറെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MPമാരും MLAമാരും ഒക്കെ ജീവിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ജനിച്ചും ജീവിച്ചും മരിച്ചും പോയ ആൾക്കാർ നമുക്കിടയിലുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ചില ആൾക്കാർ ഇന്ന് പശുവിന് തൊഴുത്ത്, 50-60 അകമ്പടി വാഹനങ്ങളിലൂടെയുള്ള യാത്ര, 85,000 രൂപയ്ക്ക് വാടക വീട്, വീട്ടിൽ എക്സ്ട്രാ ലിഫ്റ്റ് തുടങ്ങിയ കലാപരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്നു. എന്തായാലും പട്ടിണിപ്പാവങ്ങൾക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണല്ലോ അന്ന് ഭരണഘടനയെ കുന്തവും കൊടച്ചക്രവും എന്നൊക്കെ ഈ സജി ചെറിയാൻ വിളിച്ചത്. സജി ചെറിയാൻ്റെ കണ്ണിൽ നിന്നും വന്ന ആ കണ്ണുനീരിൻ്റെ ഓരോ വിലയൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം മന്ത്രിമന്ദിരത്തിലേക്ക് പോകാൻ നേരത്ത് ലക്ഷറി ലൈഫ് മാത്രമേ പുള്ളിക്കാരന് പറ്റത്തുള്ളൂ. സാധാരണക്കാരനും പട്ടിണിപ്പാവങ്ങളും മുൻ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ സാധാരണ നിലയിൽ തന്നെയാണ് ഈ നാട്ടിൽ ജീവിച്ചു പോകുന്നത്. 3,000 രൂപയ്ക്കും 5,000 രൂപയ്ക്കും വാടക വീട് പോലും കിട്ടാത്ത നിരവധി ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. മന്ത്രിക്ക് 85,000 രൂപയുടെ വീടിൻ്റെ കാര്യമൊന്നുമില്ല, 10,000-20,000 രൂപയൊക്കെ ചിലവൊക്കെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാം. ഇതൊക്കെ അമിത ദൂർത്താണ്.